ഉണ്ടാകാം, പക്ഷെ അസ്ബാബുകളാണ് ഇവയെല്ലാം. അസ്ബാബിനെ നിഷേധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എല്ലാത്തിന്റെയും മുസബ്ബിബ് അല്ലാഹു. അങ്ങനെയാണ്. بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون سورة البقرة 155 156 157 മനുഷ്യനെ അല്ലാഹു പരീക്ഷിക്കാനാണ് ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. എന്തിനാ എന്നെ പരീക്ഷിക്കണമെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, പരീക്ഷിക്കാനാണ് അയച്ചത്. അങ്ങനെയാണ്. എന്റെ വാപ്പ എന്നോട് പറഞ്ഞിരുന്ന ഒരു കഥ ഉണ്ട്. പഴയ കാലത്ത് സുലൈമാൻ മുസ്ലിയാർ എന്ന ഒരു മഹാനായ മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു, കോഴിക്കോട്ടുണ്ട്. എവിടെ പുതിയാറ്? നല്ല മനുഷ്യനായിരുന്നു, നല്ല മഹാനായിരുന്നു. മഹാന്മാരുടെ രീതിയാണ് നമുക്കറിയാം, അത് വേറൊരു രീതിയാണ്, നമുക്ക് അറിയൂല. വെറുതെ കുറ്റം പറയത്ത്, അത് വേറൊരു രീതിയാണ്, നമുക്കതിനെ പറ്റി അറിയൂല. അള്ളാഹു റസൂലെന്ന് ആയാലും പറയലാണ് ഖൈർ. അങ്ങനെയാ, ഒരിക്കൽ വീട്ടിന് തീ കൊടുത്തത്ര സുലൈമാൻ മുസ്ലിയാർ റഹ്മത്തുള്ള തീ കൊടുത്തു. അപ്പൊ ആരോ പോലീസിൽ പറഞ്ഞ, പോലീസ് വന്നിട്ട് ചോദിച്ചു, അത്ര എന്തിനാ മുസ്ലിയരെ നിങ്ങൾ വീടിന് തീ കൊടുത്തത്? അപ്പോ പിന്നെ മുസ്ലിയര് പറഞ്ഞു, നീ അങ്ങനെ ചോദിക്കല്ലേ പോലീസുകാരാ, അങ്ങനെ ചോദിക്ക്, എന്തിന് വീടുണ്ടാക്കിയെന്ന് ചോദിക്ക്. അപ്പൊ ചോദിച്ചു, എന്തിനാ വീടുണ്ടാക്കിയത്? തീ കൊടുക്കാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അത് അവരെ രീതിയ എന്നത് പോലെ എന്തിനാ മനുഷ്യന്മാരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു എന്ന് വിചാരിക്കണ്ട. അല്ലാഹു മനുഷ്യനെ ഹല്ലതാലൽ ഇൻസാനി ഹൈനു മിനദ്ദഹർ ലം യകുൻ ഷൈഅൻ മദ്കൂറ ഇന്നാ ഖലഖന ലിൻസാന മിൻ നുത്ഫ അംശാജിൻ നബ്തലി. പരീക്ഷിക്കാൻ വേണ്ടിയാണ് പടച്ചതു തന്നെ. മനുഷ്യനെ പരീക്ഷിക്കാനേ അല്ലാഹു തആല പഠിച്ചതേ ഉള്ളൂ. എന്തിനാ പരീക്ഷിക്കണമെന്ന് ചോദിക്കണ്ട, പരീക്ഷിക്കുന്നത് പരീക്ഷിക്കാനാണ് പഠിച്ചത്. ഒരാൾക്ക് പരീക്ഷണം കൂടിയാൽ, മുഅ്മിനായ മനുഷ്യന് പരീക്ഷണം കൂടിയാൽ, അതിന്റെ മായന ഈമാൻ കൂടിയാണ്. സുഇല ലിറസൂലില്ലാഹി, ശരിക്ക് ശരിക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാ, വിഷയത്തിലേക്ക് നമുക്ക് കയറി കയറുക. അതിന് മുമ്പ് ഇത് ചിന്തിക്കണം, എനിക്ക് ഭ്രാന്താണ്, ബസ്മാരാണ്, കുട്ടിക്ക് അപസ്മാര, ഇതിലൊന്നും ബേജാറാവണ്ട. മരുന്ന് ചികിത്സിക്കുക, പക്ഷേ ഇതൊക്കെ അള്ളാഹ്ന്റെ പരീക്ഷണത്തിന്റെ ഭാഗമാണ്. മുസ്തഫ നബിയോട് ചോദിക്കപ്പെട്ടു, അയ്യുന്നാസി അഷദ്ദു ബലാഅൻ ഹാകിം, തന്റെ മുസ്തദ്രക്കിൽ ഈ ഹദീസ് തസ്വീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ പരീക്ഷണ വിധേയരാകുന്ന ആളുകൾ ആരാണ്, ലോകത്തെ ഏറ്റവും പരീക്ഷണ വിധേയരായ ആളുകൾ ആരാന്ന് ചോദിച്ചു. ഖാല ഹബീബായ നബി പറഞ്ഞു, അൽ അംബിയ, ഏറ്റവും പരീക്ഷണ വിധേയരാകുന്ന ആളുകൾ. ഫൽ അംസലു ഫൽ അംസലു, പിന്നെ അതിന്റെ പിന്നിലുള്ളവർ, പിന്നെ അതിന്റെ പിന്നിലുള്ളവർ. മനുഷ്യന്റെ ദീനിന്റെ അളവിലാണ് അവനെ പരീക്ഷിക്കപ്പെടുന്നതെന്ന് ഖാല റസൂലുള്ളാഹി. മൻ സഹന ദീനുഹു ഇസ്തജ്ജ ബലാഉഹു വമൻ ളഉഫ ദീനുഹു ളഉഫ ബലാഉഹു. ഒരാളെ ദീന് കട്ടികൂടിയതാണെങ്കിൽ ഇഷ്ടബലാഹു, പരീക്ഷണവും കട്ടികൂടിയതായിരിക്കും. ഹബീബായ നബി പറഞ്ഞു, ഉമൻ ളഉഫ ദീനുഹു ളഉഫ ബലാഹു, ഒരാളുടെ ദീന് കട്ടി കുറഞ്ഞതാണെങ്കിൽ, ചെറിയ ദീനേ കൈവശമല്ലെങ്കിൽ, ളഉഫ ബലാഹു, പരീക്ഷണത്തിനും കട്ടി കുറയുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് പരീക്ഷണം തന്നെ പരീക്ഷണം. ഈമാനുള്ളവർക്കൊക്കെ പരീക്ഷ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ടാണല്ലോ റബ്ബിന്റെ മഴയത്ത് കിട്ടുക, വേറെള്ളിനൊക്കെ കൂലിയായിട്ട്, ഇത് റബ്ബിന്റെ മഴയത്ത് കിട്ടുക. ഏത് കാര്യത്തിനും കൂലി കിട്ടും സാബിറിനോ. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, സാബിറിന് കൂലിയല്ല കിട്ടുക, കൂലി പിന്നെ. കൂലി എന്തിന്റെ ആവശ്യം?
സാബിറിന് കൂലിന്റെ ആവശ്യമില്ല, കാരണം മഅയ്യത്തുള്ള അള്ളാഹിനെ കൂടെ കിട്ടിയാണോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞതേ? ചിന്തിക്കണം, ചിന്തിക്കണം. ഒരാള് രാവും പകലും ഒരു യജമാനൻ തൊഴിലാളിയുടെ കൂടെ നടക്കുകയാണെങ്കിൽ ആ തൊഴിലാളിക്ക് പിന്നെ പോക്കറ്റിൽ ഒന്നിടേണ്ട ആവശ്യം ഇല്ലല്ലോ. മുതലാളിയെ തൊട്ട് പിരിഞ്ഞു പോകുന്ന തൊഴിലാളിക്കാണ് പൈസ വേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം, അതാണ് അതാണ് ആവശ്യം. ഭയങ്കര കാര്യമാണ്, പല കാര്യത്തിലും കൂലി തരാ കൂലി തരാന്ന് പറഞ്ഞു. എന്നാൽ സ്വാബിറിനോട് പറഞ്ഞത് ഇന്നല്ലാഹ മഅ സ്വാബിരീൻ. നിങ്ങൾ ക്ഷമിച്ച് നിലകൊള്ളണം, അള്ളാഹു തആലാന്റെ മഅയ്യത്ത് ലഭിക്കും, അള്ളാഹനെ നിങ്ങൾക്ക് കൂടെ ലഭിക്കും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംഫാൽ അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അപ്പൊ ചിന്തിക്ക, ഞാൻ വിശദീകരിക്കുന്നില്ല, വളരെ ചിന്തിക്ക. അള്ളാഹു സുബ്ഹാനഹു വതആല നന്മ മനസ്സിലാക്കാനും പഠിക്കാനും തൗഫീക് ചെയ്യട്ടെ. അപ്പൊ ഒരു പരീക്ഷ ഉണ്ടായി എന്ന് കരുതി, തീരാത്ത ഒരു രോഗം ഉണ്ടായി, എന്തോ ഉണ്ടായി, അതിലൊന്നും പേടിക്കണ്ട. ഏത് വഴിയാണെങ്കിലും ഒരു മുഅ്മിന് ഏറ്റവും അജബല്ലി അംരിൽ മുഅ്മിനി, സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതമല്ലോ. ഇദാ മസ്സതുഹു സറാഉ ശകറ വഇദാ മസ്സതുഹു ദറാഉ സബറ. ഹബീബായ നബി പറഞ്ഞു, മുഅ്മിനിന്റെ കാര്യം അത്ഭുതമല്ലോ, മുഅ്മിനിന്റെ കാര്യം വളരെ അത്ഭുതമല്ലോ. ഏത് ഗുണകരമായ കാര്യം ലഭിച്ചാലും ശക്കറ അവൻ നന്ദി പറയും, അല്ലാഹു തആലക്ക് നന്ദി പറയും. അങ്ങനെയല്ലേ, സ്വർഗത്ത് കടന്നാ പോലും ആദ്യം അനുഭവിക്കല്ല, പോയിട്ട് തേനും പാലും കുടിക്കല്ല, മുഅ്മിനീങ്ങൾ ചെയ്യുക. വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സദഖന വഅദഹു وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين. സ്വർഗത്തിൽ കടന്നാൽ പോലെ അവർ പറയുന്നത് വഖാലുൽ ഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്നാണ്. അല്ലാഹു തആല നമുക്കൊക്കെ ആ ഭാഗ്യം തരട്ടെ. ആ അരുവിയിലേക്ക് പായല്ല ചെയ്യുക, അതൊക്കെ പിന്നെ. വഖാലുൽ ഹംദുലില്ലാഹ് സർവസ്തുതിയും അല്ലാഹുവിൻ്റെ തന്നെയല്ലോ എന്ന് പറയും. ാണ് ഏത് സന്തോഷം കിട്ടിയാലും മുഅ്മിൻ ഒരിക്കലും വആഖിറു ദഅവാഹും അനിൽ ഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു നാഫി ആയിൽമിനെ തരട്ടെ. പേടിക്കണ്ട, പേടിക്കണ്ട, അല്ലാഹു നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ പേടിക്കണ്ട, ഒരു പേടിയും വേണ്ട. ഇദാ മസ്സതുഹു ദറാ അപകടമോ ആപത്തോ കൂടിയാലോ സബറ അവനെ ക്ഷമിക്കുകയും ചെയ്യും. അതുകൊണ്ട് വിശ്വാസികളെ, ഞാൻ എൻ്റെ വിഷയത്തിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് കയറുകയാണ്. പലരും ഇവിടെ പറയാൻ പോകുന്നുണ്ട് എനിക്കങ്ങനെയുണ്ടല്ലോ, എനിക്കിങ്ങനെയുണ്ടല്ലോ, അത് എൻ്റെ കുടുംബത്തിലുണ്ടല്ലോ, എൻ്റെ മക്കളിലുണ്ടല്ലോ എന്ന് വിചാരിക്കണ്ട. അതൊക്കെ റബ്ബിൻ്റെ ഇബ്തിലാഅത്തുകളാകുന്നു. അള്ളാഹു നമ്മെ ആ രോഗം മാറ്റിത്തരുകയും നമ്മുടെ ആപത്തുകളെ തൊട്ട് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മളെ കൂട്ടത്തിൽ ഒരു ജീവികളുണ്ട്, അവർക്കാണ് ജിന്നുകൾ എന്ന് പറയുന്നത്. കഴിഞ്ഞല്ലോ ഞാൻ ലേശം പറഞ്ഞിരുന്നു, അതല്ലാത്ത വേറെ ഒരു ഭാഗമാണ് കൊല്ലം പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടതാണ് ഒരുപാട് വിഷയങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം ജിന്നുകളൊന്നും പറഞ്ഞപ്പോഴത്തിന് സമയം കഴിഞ്ഞുപോയി. എന്നതിൻ്റെ ബാക്കിയാ പറയാൻ, ഞാൻ എൻ്റെ ചില രോഗങ്ങളും ചില നിമിത്തങ്ങൾ പരിഹാരങ്ങളും ഒക്കെ അങ്ങോട്ട് പറയാൻ പോവാണ്. അതില്ല നിഷേധിക്കരുത്. മൻ അങ്കറൽ ജിന്ന ഫഹുവ കാഫിറുൻ ഹലാലുദ്ദം എന്ന് ഇബ്നു തൈമിയ അടക്കം തൻ്റെ ഫതാവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരെങ്കിലും ജിന്നിനെ നിഷേധിച്ചാൽ അവൻ കാഫിറാണ്. ഹലാലുദ്ദമി, അവൻ്റെ രക്തം ഇസ്ലാമിക സർക്കാരിന് അനുവദനീയമാണ് എന്ന് ഇബ്നു തൈമിയ അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജിന്നിനെ നിഷേധിച്ചവരൊക്കെ ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവരെ പേരൊന്നും പറഞ്ഞിട്ട് ഈ സദസ് വഷളാക്കണില്ല. അങ്ങനെയുണ്ട്, ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജിന്ന് എന്നാൽ അത് കാട്ടുജാതികളാണ് എന്ന് പറഞ്ഞവർ കേരളത്തിൽ മുസ്ലിമീങ്ങളായി ഉണ്ടായിട്ടുണ്ട്. ജന്ന എന്ന് പറഞ്ഞാൽ മറഞ്ഞു നിന്നു എന്നർത്ഥം. ജിന്ന് എന്നാൽ നാഗരികതയിലേക്ക് കടന്നു വരാത്ത ആ നിലമ്പൂർ കാട്ടിലൊക്കെ ഉള്ള കുറേ ജിന്നുകളാണ്, കുറേ ആങ്ങളാണ്. ഞാൻ നിലമ്പൂരിൽ നിന്നാണ്, നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കിന്ന് ചിരിക്കണം എന്തിനാ? അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്. ആയിക്കോട്ടെ. അപ്പം ചുരുക്കത്തിൽ അങ്ങനെയൊക്കെ അതൊക്കെ തന്നെ വിട്ടിട്ടാണ്. ഇനി അവരെ കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് അവർ പോയി. ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ വെച്ചുപോയി. അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു ഇവിടെ കോഴിക്കോട് തന്നെ ഒരാളുണ്ടായിരുന്നു. ജിന്നെന്ന് പറഞ്ഞാൽ അത് കാട്ടുജാതിയാണ്.